പ്രിയപ്പെട്ടവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു സംഭവമാണിത്. ഇങ്ങനെ ഇതുപോലെ എത്ര പേരുടെ മൃതദേഹങ്ങൾ ഉണ്ടാകും? മരണമെന്ന് പറയുന്നത് അവരുടെ ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലായി കഴിഞ്ഞിരിക്കുന്നു. കൈകളും മറ്റു അവശിഷ്ടങ്ങളുമാണ് ബന്ധുക്കൾക്ക് കിട്ടിയത്. പക്ഷേ ഈ ഒരു യുവതിയെ തിരിച്ചറിഞ്ഞു തന്റെ മോതിര വിരലിലൂടെ. ഒരുപാട് പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാതെ വലയുകയാണ് മനുഷ്യൻ. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം. ഒഴുകിയെത്തിയ കൈപ്പത്തി തിരിച്ചറിഞ്ഞു ബന്ധുക്കൾ. ഭർത്താവിൻ്റെ പേരെഴുതിയ മോതിരം തെളിവായി. ജിഷ എന്ന യുവതിയുടെ കൈ തിരിച്ചറിഞ്ഞു. നടപടികൾ പൂർത്തീകരിച്ച് ജിഷയുടെ കൈ ബന്ധുക്കൾ ഏറ്റെടുത്തു. ചാലിയാറിൽ നിന്നും ഇന്നലെ ലഭിച്ചതാണ് ചൂരൽ മലയിലെ ജിഷയുടെ കൈ. കൈവിരലിൽ മുരുകൻ എന്ന് പേരെഴുതിയ മോതിരം തെളിവായി ലഭിച്ചു. മോതിരം കണ്ടതിനെ തുടർന്ന് നിലമ്പൂർ പോലീസ് മേപ്പാടി പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടാഞ്ചേരിയിൽ നിന്ന് പിതാവ് രാമസ്വാമിയും ബന്ധുക്കളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിയത്. ഭർത്താവിന്റെ പേരെഴുതിയ മോതിരം കണ്ട് കൈ ജിഷയുടേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിയുകയും ചെയ്തു. ദുഃഖം ഉള്ളിലൊതുക്കിയ ജിഷയുടെ കൈ ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് ബന്ധുക്കൾ. കോടാഞ്ചേരി സ്വദേശിയായ ജിഷയെ വയനാട് ചൂരൽ മലയിലെ മുരുകനാണ് വിവാഹം ചെയ്തത്. മുരുകനും മാതാവ് തങ്കമ്മയും മകൻ അക്ഷയും ഒന്നിച്ചാണ് താമസം. ഇവർ നാലു പേരെയും ഉരുളെടുത്തു. വീടും തകർന്നു. അക്ഷയുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചത്. ഇവരുടെ സമീപം താമസിച്ചിരുന്ന മരുമകന്റെ സഹോദരൻ രാജൻ, ഭാര്യ വിനീത എന്നിവരും ദുരന്തത്തിൽപ്പെട്ടു. രാമസ്വാമിക്കൊപ്പം അമ്മാവൻ സുരേഷ്, അയൽവാസി ജോയി എന്നിവരും ജിഷയുടെ കൈ തിരിച്ചറിയാൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിയിരുന്നു. വളരെയേറെ സങ്കടകരമായ വാർത്തയാണ്. ഇതുപോലെ ഒരുപാട് പേര് അവരുടെ ബന്ധുക്കളെ തിരിച്ചറിയാതെ ഇപ്പോഴും വലയുകയാണ്. എന്തൊരു വിധിയാണ് റബ്ബ് കൊടുത്തത്! പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. ഇനി ഇതുപോലൊരു ദുരന്തം വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.